Hi friends, puthiri video-ilekku ellavarkkum swagatham. Appo innathe video nammoru fish food parichayappeduthanaanu. Appo ningalkku ellarkkum upakarappeduna video aayirikkum. Aaru skip cheyyathe full aayittu kaanuka. Ithoru puthiya feed aanu. Nammude fishukalkku vendi maathram ullathaanu. Appo ithinte result aanu innathe video il nammu uddheshikkunnathu. Nammu moonu maathrathil upayogichittulla review aanu. Appo full aayittu kaanuka. Fishinte quality ningalkku kaanaan pattum. Ithu koduthittulla. Okay. Friends, ഒരു മൂന്ന് മാസം മുമ്പ് നമ്മളൊരു ബ്രോ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പുതിയ ഫീൽഡ് നമ്മുടെ ഫിഷസിന് വേണ്ടി പുതിയ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് ബ്രോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിച്ച് നോക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഫിഷ് ഫുഡിന്റെ റിവ്യൂ കുറെ ടൈം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു മൂന്ന് മാസം യൂസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ആ ബ്രോനെ പ്രൊമോട്ട് ചെയ്യാൻ ആ ഫിഷ് ഫുഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകം പറയാം, ആ ബ്രോൻ്റെ ഞാൻ പൈസ അല്ലെങ്കിൽ ഇതൊന്നും മേടിച്ചിട്ടില്ല. ചെയ്യുന്നത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത് റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾ തമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് ഫിഷുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫുഡാണ്. അതെ, നമ്മൾ നേരത്തെ എല്ലാ ഫുഡും എടുത്ത് നിങ്ങൾ നോക്കുമ്പോഴും ഷ്രിമ്പിന്റെ വടമായിരിക്കും. അപ്പൊ നമ്മൾ ഓർക്കും ഇത് ഷ്രിമ്പിന്റെ വടമല്ല, ഫിഷിന്റെ വടമില്ലല്ല. അത് ശരിക്കും അത് തന്നെയാണ്. അതെല്ലാം നല്ല പ്രീമിയം ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്രിമ്പിന് വേണ്ടിയാണ്. ആ ഷ്രിമ്പിന്റെ ഫുഡാണ് നമ്മൾ ഗപ്പീസിനെ കൊടുത്തിട്ടുണ്ട്. വെച്ച് ഞാനിപ്പോ ആ ഫുഡൊക്കെ നമ്മുടെ ഷ്രിമ്പിനാണ് കൊടുക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഷ്രിമ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട് അതിലുണ്ട്. പക്ഷെ അത് ഇച്ചിരി കോസ്റ്റ് ആണ്, പൈസ കൂടുതലാണ്. പക്ഷെ ഇത് വരുന്നത് പൈസ അധികം ഇല്ല, എങ്കിലും നല്ല പ്രീമിയം ഫുഡും കിട്ടുന്നുണ്ട്. അത് ഫിഷുകൾക്ക് വേണ്ടി മാത്രം. അതായത് ഫിഷ് നമ്മൾക്കും ഓരോ ഇതുണ്ടല്ലോ, ഇപ്പൊ പട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് പൂച്ചക്ക് കൊടുക്കുക ഒരു കുറച്ചെറിയ ചേഞ്ച് ഉണ്ടാവില്ല. അത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ ഫിഷിന് വേണ്ടിയാണെന്നുള്ള ഒരു പ്രത്യേകത ഈ ഫുഡിനുണ്ട്. ഫ്രണ്ട്സ്, നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ നടന്നില്ല. നമ്മൾ സാധനമൊക്കെ നമ്മൾ നേരത്തെ ഫിഷ് നമ്മൾ ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഷ് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് തീരുമ്പോഴാണ് ഓർഡർ ചെയ്യണത്. അപ്പോൾ സാധനം വന്ന് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് എടുത്തത്. ഇത് നമുക്ക് പ്രോ അയച്ചു തന്നാണ്ട്. ഇതാണ് ഇൻസെറ്റ് പ്രോ. പിന്നെ നമ്മൾ ഫ്ലേക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ആർട്ടിമിയ ഫ്ലേക്സ്. ഇത് നമ്മൾ ഓർഡർ ഉണ്ടായിരുന്നുണ്ടോ. അപ്പോൾ പൊട്ടിച്ച് അത് വെട്ടിയിട്ടുണ്ട്. പിന്നെ അതെ, നമ്മൾ കമ്മ്യൂണിറ്റി ഫോർമുല കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടുണ്ട്, 48% പ്രോട്ടീൻ കണ്ടുണ്ട് പ്രോ. നമുക്ക് എഴുതി മനസ്സിലാകത്തക്ക രീതിയിലെല്ലാം ചെയ്തു തരുള്ളൂ. അതാണ് ഞാൻ 30-300 നമ്മൾ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എല്ലാ ഫിഷസിനും കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും അതിനൊക്കെ ബ്രൂഡൊക്കെ ഇത് എടുക്കുന്നത്. ഈ സൈസ് ആകുമ്പോൾ 300 ആകുമ്പോൾ 400 എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ എടുക്കാൻ ഇച്ചിരി ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 300 എടുത്തത്. അത് നിങ്ങളോട് ഞാൻ പ്രോ പ്രോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്ത ആളെ പരിചയപ്പെടാം. നമ്മുടെ ARN അക്വാട്ടിക്സിലെ അരവിന്ദ് ബ്രോൻ്റെ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫുഡൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഇത്രയാണ്. അതേപോലെ അക്സസറീസും കാര്യങ്ങളൊക്കെ ബ്രോൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ബ്രോ ഇതേപോലെ എഴുതി നമ്മൾ മനസ്സിലാക്കത്തക്ക രീതിയിലെല്ലാം എഴുതി ക്ലിയറായിട്ടൊക്കെ തന്നെയാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകുന്നില്ല. ഫുഡിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റിനും ഇതൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 400 μg ഇത് സ്റ്റാർട്ട് ചെയ്യണത്, ഇൻസെറ്റ് പ്രോൻ്റെ. ഇത് മാത്രം ബാക്കിയെല്ലാം 300 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഈസിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളു. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കൊടുത്തിട്ടുള്ള റിസൾട്ട് നമുക്കറിയാം. ഈ സാധനമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ബൾക്കായിട്ടും കിട്ടും, പിന്നെ ഇതേപോലെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പാക്കിംഗ് ആയിട്ടും ഒരു ബോട്ടിലും കിട്ടും. ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് അപ്രൂവ് തന്നതാണ്. നമ്മൾ വേറെ ബൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് വീഡിയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രൂവ് തന്ന ഒരു ഇതാണ്ടോ. അത് ക്വാളിറ്റി നല്ല പാക്കിംഗ് ആണ്, എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചിടാം. ഇതിങ്ങനെ ഇരിക്കുന്ന ഫീഡ് ഫീൽഡ് എന്ന് പറഞ്ഞത് ഇതാണ് കളർ. ഓക്കെ, എൻ്റെ ഇതിൽ തന്നെ മനസ്സിലാവും ഇൻസെറ്റ് പ്രോ എന്നാണ്. ഇതേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ആണെന്ന് തന്നെ മനസ്സിലാവും. ഇൻസെറ്റിനെ വെച്ചിട്ടാണ്, അതായത് നമ്മുടെ പച്ചക്കുതിരേൻ്റെ പാറ്റനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ 60% ഇതിൻ്റെ മീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഫിഷ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ചെമ്മിൻ്റെ അല്ലെങ്കിൽ ഫിഷിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ, അതിൻ്റെ മീറ്റ് ആയിരിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവരാണ് 60% ഇതിൻ്റെ മീറ്റ് ആയതുകൊണ്ട്
സാധാരണ നമ്മളെ ഫിഷിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. പ്രാണികളൊക്കെ വരുമ്പോൾ ഓടി വന്ന് കൊത്തി തിന്നണെ കാണാം, പ്രാണീനെ കൊതുകിനെ ചെറിയ ചെറിയ ഇൻസെക്റ്റിനെയൊക്കെ. അതെ, അപ്പോൾ ആ ഫീഡ് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ചാടി എടുക്കണ്ട. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ഇതിൻ്റെ മണവും ഉണ്ടാവും, ചിലപ്പോൾ ആ മീറ്റിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് നോക്കിയാൽ എല്ലാം പറന്നുണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡാണ്, നമുക്കും അത് തന്നെയല്ലേ. എന്നാൽ ഇഷ്ടപ്പെട്ട സാധനത്തിൻ്റെ മണം അടിക്കുമ്പോഴൊക്കെ ഓടി വന്ന് ചാടി കഴിക്കാനൊക്കെ തോന്നില്ല. അതേപോലെ തന്നെ ആയിരിക്കും ആവശ്യം. ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് എടുക്കണം കേട്ടോ. സിഗ്മ പ്രീമിയം ഫുഡ് എന്ന കമ്പനിയുടെ ഇതിലാണ് ഇത് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇവരുടെ മൂന്ന് ഫീഡാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മൂന്ന് ഫീഡിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചീത്താകുന്നില്ല. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഫീഡൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ചീത്താണ് കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. ഈ ഫുഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതിഥം വെള്ളം പെട്ടെന്ന് ചീത്താകുന്നില്ല. നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വെള്ളത്തിൻ്റെ ഇത് ക്വാളിറ്റി നന്നായി കിട്ടുന്നുണ്ട്. ഓവർ ഫീഡ് ചെയ്യാതെ അത്യാവശ്യം ഫുഡ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം തെളിഞ്ഞിടക്കേണ്ട കേട്ടോ. അതായത് നിങ്ങൾക്ക് കാണാം, ഗപ്പീസ് മാത്രമല്ല വെൾട്ടേലും അതേപോലെ തന്നെ എല്ലാ ഫിഷസിനും ഇതേ നാം ബീറ്റയും കൂടി കൊടുത്ത് കാണിച്ചിടാം. ബീറ്റയും അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ബീറ്റയൊക്കെ സാധാരണ അതിനകത്ത് വന്ന് ഇൻസെറ്റൊക്കെ വന്ന് വീഴുമ്പോൾ നല്ല രീതിയിൽ അടിക്കാറുണ്ട്. അതെ, ജസ്റ്റ് ഇട്ട് കൊടുത്ത് എളുപ്പം തന്നെ അതെ ചാടി എടുക്കാനും വേണ്ടിയുണ്ട്. അപ്പോൾ ഇവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഗുണമെന്ന് പറഞ്ഞത് വെള്ളം ചീത്താത്തില്ല, അതൊരു നല്ല ഗുണമാണ്. പിന്നെ ഈ ഫുഡുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോനെ തന്നെ കോൺടാക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ ബ്രോ പറഞ്ഞുതരോടെ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളു, പ്രത്യേകം പറഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഇവരുടെ വേസ്റ്റ് നല്ലോണം പോകുന്നത്, അതായത് ദഹനം നല്ലോണം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് തന്നെ വേസ്റ്റ് വരും, അപ്പോൾ അത് നമ്മൾ വലിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രത്യേകം പോകണമെങ്കിൽ ഫുഡ് ഓക്കെ ആണെന്നാണ് നമ്മൾ വിചാരം. അതേപോലെ തന്നെയാണ് ഫുഡിനും ഫിഷിനും എനിക്ക് മനസ്സിലായത്. നന്നായിട്ട് ഞാൻ വേസ്റ്റും പോകുന്നുണ്ട്, അവർ കഴിച്ച് നല്ല ഇതായിട്ട് തന്നെ വേസ്റ്റും പോകണം കാണാം. അങ്ങനെ ലൂസ് ഇതായിട്ടൊന്നും അല്ല, നല്ല രീതിയിൽ തന്നെ കിടക്കണം, നമുക്ക് സെക്ക് ചെയ്താൽ കളയാൻ പറ്റുന്ന രീതിയിൽ കിടക്കണം കാണാം. പിന്നെ ഇദ്ദേഹം നമ്മുടെ വിഡോ പോളാറ് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കണം കേട്ടോ, എല്ലാവരും കഴിക്കേണ്ട ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഫീഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് ഇവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീഡാണ് എനിക്ക് തോന്നണത്. നല്ല ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് എടുക്കണം കാണാറുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഫീഡാണ് ഞാൻ കൂടുതൽ ഇവർക്ക് കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് തീർന്നും പോകാറുണ്ട്. ഞാൻ എടുത്ത രണ്ടാമത്തേൽ പെട്ടെന്ന് തന്നെ തീരാറായിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ ബീറ്റാസിൻ്റെ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് കൂടി കൊടുത്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് സാധനം. അതെ, വേണ്ട ആരെടുക്കണ്ട. അപ്പോൾ ഇത് ഇൻസെറ്റോ ബ്രോയാണ്. പിന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന റെഡിനെ കുറിച്ചാണ്. RED എന്നാണ് റെഡിൻ്റെ സ്പെല്ലിങ് വരുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ വേറെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രമുഖനായ ഒരു യൂട്യൂബർ തന്നെയാണ് ഫുള്ളി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഏഞ്ചൽസിന് കൊടുത്തിട്ട് നല്ല കളർ കിട്ടിയെന്ന് പറഞ്ഞു. ഏഞ്ചലിന് നല്ല റെഡ്, അതായത് റെഡ് ഗോസ്റ്റിന് നല്ല റെഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫീഡ് ഈ കൂടുതൽ ഈ റെഡ് കളറിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ബ്രോനോട് ചോദിച്ചപ്പോൾ ബ്രോയും എന്നോട് പറഞ്ഞ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞത് റെഡ് കളറ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഘടകങ്ങളെ കടങ്ങുന്നുണ്ട്. എനിക്കറിയില്ലട പറഞ്ഞുതരാൻ കറക്റ്റായിട്ടൊക്കെ പറയാൻ എനിക്കറിയില്ല. എനിക്കറിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഞാൻ റെഡ് തേയിലുള്ള ഫിഷസിനൊക്കെ കൊടുത്തു നോക്കിയപ്പോൾ നല്ല രീതിയിൽ റെഡൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെയാണ് ഞാൻ ഒരു 3 മാസമായിട്ട് ഫീഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ഫീഡൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ചാടിപ്പിളിച്ച് പോലെ ടീം നമുക്ക് ഫുഡ് തരാമെന്ന് പറയുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മേടിക്കുന്നവർക്കും പല കംപ്ലൈൻ്റ് വരും. പിന്നെ ഞാൻ ഈ ഫുഡിനെ കുറിച്ച് അന്വേഷിച്ച് ഈ ഒരു 3 മാസങ്ങൾക്കുള്ളിൽ കുറച്ച് ടീമിനോട് അന്വേഷിച്ചപ്പോൾ ബ്രീഡേഴ്സൊക്കെ കുറേ ടീം തന്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ടീം തന്നെ നല്ല റിസൾട്ടും പറയുന്നുണ്ട്, സാധനം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് നമ്മൾ വിളിച്ച് ചോദിച്ചവരട്ടാ. പിന്നെ എനിക്കറിയത്തില്ല സാധനത്തിൻ്റെ നമ്മുടെ റിസൾട്ടാണ് പറഞ്ഞത്. പിന്നെ വേറെ വിഷസിനൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏഞ്ചലിന് കൊടുക്കണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ചെയ്യുന്നത് ഗപ്പീസ് ബീറ്റാസ് പിന്നെ മോളി വെൽറ്റേൽ ഇങ്ങനെ കുറച്ചിട്ട് അവർക്കൊക്കെ കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് ഏഞ്ചൽസിനും മറ്റ് ഫിഷുകൾക്കും പറ്റും എന്നുള്ള രീതിയിലാണ് ബ്രോ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ റെഡ് ഞാൻ ഈ വൈറ്റ് കളറിനൊക്കെ ഒന്നും കൊടുക്കുന്നില്ല. വൈറ്റും ഗോൾഡിനൊക്കെ ഇത് കൊടുക്കുന്നില്ല ഈ റെഡ് എന്ന് പറഞ്ഞ ഫുഡ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫുഡ്. ഇനിയുള്ളത് കമ്മ്യൂണിറ്റി ഫോർമുല എന്ന് പറഞ്ഞിട്ട് അവനെ കൂടി ഞാൻ കാണിച്ചുതരാം. ഇത് റെഡിൻ്റെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ എടുക്കേണ്ടത് കണ്ടില്ലേ. ഇതൊക്കെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീഡ് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 മൈക്രോം എടുത്തുകൊണ്ട് കുട്ടികൾക്കും തള്ളകൾക്കും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഫീഡ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത.
പിന്നെ റെഡ് നമ്മ സാൽമൺ റെഡും പോലെ കൊടുത്തട്ടാ ബീറ്റാക്ക് കൊടുക്കാറുണ്ട്. അതിനും ഇച്ചിരി റെഡൊക്കെ ഉള്ളാണ്ട് ഇവർക്ക് ഇതുവരെ ഇയറിലൊക്കെ ഒരു കുഴപ്പമൊക്കെ വന്നിട്ടില്ല. ഇയർ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാണ്ട് റെഡൊക്കെ അവരുടെ ബോഡിക്ക് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. റെഡ് കളറായതുകൊണ്ട് സാൽമൺഡ് കയറി വരാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നത്. ഇയറൊക്കെ തന്നെ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റാണ്ട്. ബീറ്റാസിനും കൊടുക്കാറുണ്ട് ഇത്. പിന്നെ നമ്മുടെ റെഡ് ബീറ്റാസിൻ്റെയൊക്കെ കൊടുക്കാം. നമ്മുടെ കയ്യിൽ സൂപ്പർ റെഡ് ഉണ്ട്, സൂപ്പർ റെഡിനും നമ്മൾ ഇത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ റെഡിന് അത്യാവശ്യം റെഡ് ഉള്ളതാണ്. പിന്നെ ഈ റെഡ് ഇതിൻ്റെ ഒരു റെഡും കൂടി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഫീഡ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവരൊക്കെ ഉറങ്ങണ ടൈമാണ്ട. ഈ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെച്ച വീഡിയോസ് ആണ്ട. കുറച്ച് വീഡിയോസ് ഞാൻ നമുക്ക് ടൈമിൻ്റെ ഇതുകൊണ്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാ രാത്രി കൊടുത്തത് നമ്മുടെ മൾട്ടി കളറിൻ്റെ ഫീമെയിലാണ്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കേട്ടോ. ഇവർക്കൊക്കെ റെഡ് കൂടുതലുള്ളതുകൊണ്ട് ഈ റെഡ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആദ്യം ഇത് വന്നിട്ടില്ല. റെഡ് കയറി വന്നാൽ നമുക്ക് കൂടുതൽ ഭംഗിയാകത്തുള്ളൂ ഫിഷിന്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫീഡ് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ CTRY, അതായത് കമ്മ്യൂണിറ്റി ഫോർമുല എന്ന് പറഞ്ഞ ഒരു ഫീഡാണ്ടാ. അത് നമ്മൾ കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് റേറ്റ് കുറവാണ് ഇതിന്. നമുക്ക് ഈ പ്രിൻസീവിനും മറ്റ് ഞാൻ ഫുഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, അതെല്ലാം നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ റേറ്റിൽ കുറച്ച് താഴെയായിട്ട് വരുന്നുണ്ട്. പ്രോട്ടീൻ കണ്ടൻറ്റ് എന്നാൽ അതേപോലെയൊക്കെ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൾക്കായിട്ട് ചെയ്യുന്ന ഫിഷസിനൊക്കെ ഈ സാധനം മേടിച്ച് കൊടുക്കുക. പ്രോട്ടീൻ കണ്ടൻറ്റ് അത്ര തന്നെയുള്ളത് കൊണ്ട് ഈ സാധനം കൊടുത്ത് നമുക്ക് അവരെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ എല്ലാ ഫിഷും ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ വെള്ളം കംപ്ലൈൻ്റ് ആവും. സാധാരണ ഫുഡൊക്കെ നമ്മൾ ലോ കോസ്റ്റ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കംപ്ലൈൻ്റ് ആവാറുണ്ട്. വീഡിയോക്ക് ഇച്ചിരി വളരാറുണ്ട് രാത്രി കാരണം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെള്ളം കംപ്ലൈൻ്റ് ഈ മൂന്ന് ഫുഡിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വെള്ളം അധികം കംപ്ലൈൻ്റ് ആവാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ ബൾക്ക് ചെയ്യുമ്പോഴും വെള്ളം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളമൊക്കെ മാറ്റണം, ഭയങ്കര ചടങ്ങാണ്. എന്നാൽ ഇത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചോളം കൂടി വെള്ളം നല്ല ക്ലിയറായിട്ട് കിടക്കുമെന്നാണ് എൻ്റെ ഒരു ഇതട്ടാ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഫിഷസിൻ്റെ ഫിഷ് ഫിഡിൻ്റെ വീഡിയോസൊക്കെ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫിഷിൻ്റെ ഫുഡിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അതിൻ്റെ പ്രാക്ടിക്കലും ഇതൊക്കെ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോനെ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ആ കാര്യങ്ങളൊക്കെ എല്ലാം ബ്രോ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാ ഇത് ഈ നമ്മൾ പോളാറൊക്കെ ചെയ്തു നമുക്ക് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ പോളാറിനൊക്കെ അതായത് നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് കമ്മ്യൂണിറ്റി ഫോർമുല. പോളാറിനൊക്കെ നമുക്ക് കൂടുതൽ ഫുഡ് വേണ്ടി വരും. അതേപോലെ ടെട്രാസ് ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഫുഡ് വേണ്ടി വരും. അപ്പോൾ ഈ സാധനമാണെങ്കിൽ നമുക്ക് പൈസ കുറവിൽ നന്നായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ബീറ്റാസൊക്കെ ബൾക്ക് ചെയ്യുമ്പോഴും ബീറ്റാസ് നന്നായിട്ട് എടുക്കോട്ടെ. ബീറ്റാസ് ബൾക്ക് ചെയ്യുന്നവർക്കും കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ബീറ്റാസിൻ്റെ കുട്ടികൾക്ക് എടുക്കാട്ട ചെറിയ സൈസ് എടുത്തു കഴിഞ്ഞല്ലേ ആ കുട്ടികൾക്ക് തുടങ്ങി നമുക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ എനിക്ക് ഈ മൂന്ന് ഫീഡിനെ കുറിച്ച് അറിയാവുന്നത്. ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല, ചെറിയ രീതിയിൽ പറയണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വീഡിയോ വന്നപ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലോയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചതാണ് പോളാറിൻ്റെ ഉണ്ടാവും, പോളാർ ബ്ലൂവിൻ്റെ കുട്ടികൾ. നമ്മൾ ഇത് നിർത്തിയതാണ്, പിന്നെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വന്നതാണ്. പോളാർ ബ്ലൂ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കുട്ടികളായിട്ടുണ്ട്. ഇത് പോളാർ വൈറ്റ് ഇല്ലേ, ഇത് നമ്മുടെ കിളിക്കുടിയിൽ മുട്ടയിട്ടായിരുന്നു. നമ്മൾ കിളിനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ കിളിക്കുടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് കൊടുത്തത് വെള്ളത്തിൽ. അപ്പോൾ മക്കളെന്നോട് ചോദിക്കുകയും ചെയ്തു, എന്താ അപ്പം അത് മുട്ടയിടാൻ വേണ്ടിയാണോ, കിളിയല്ലേ അത് മുട്ടയിടുള്ളൂ, മീൻ മുട്ടയിടുകയായിരുന്നു. പക്ഷേ നമ്മളെ പോളാർ വൈറ്റ് അതിനകത്ത് കയറി മുട്ടയിട്ട് അതിനകത്ത് ഇപ്പോൾ കുഞ്ഞുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, അതിനകത്ത് കുഞ്ഞുണ്ട്. ഈ പോളാറൊക്കെ ഇതിന് ഒപ്പം മേടിച്ചാണ്. അവർ പേരായപ്പോൾ അവരെ ഞാൻ മാറ്റിയിട്ട് അവർ വീടായി കുട്ടികളിറങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കുറച്ച് കെപ്പീസൊക്കെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. വേണ്ട കൂടുതൽ അറിയാനായിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വനക്കോട്ടേക്കുന്ന രീതിയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഫിഷസിനൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇത് അടുത്ത ഐറ്റം നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്സ് തന്നെയുണ്ട്. ഇത് പലരും ചോദിക്കാറുണ്ട് ഇത് ഏതാ ഐറ്റം എന്ന് ചോദിക്കാറുണ്ട്. ഇത് ആർട്ടിമിയ ഫ്ലേക്സ് തന്നെയാണ്, ബ്ലാക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ ബ്ലാക്ക് സാധനം
ഒറിജിനൽ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതേ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ബ്ലാക്ക് ആയിരിക്കുന്ന സാധനം ഇത് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് ഫുൾ ഗോൾഡ് വൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ആർട്ടിമ ഫ്ലേക്സ് നമ്മൾ വൈറ്റ് ഈ ഗോൾഡിനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വാലിലൊക്കെ ഒരു റെഡ്ഡിഷ് കയറുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടി ആയിട്ടുള്ളതാണ്. ആ റെഡ്ഡിഷ് ആർട്ടിമ ഫ്ലേക്സിന് പകരം ആയിട്ടുള്ള ഒരു ആർട്ടിമ ഫ്ലേക്സ് തന്നെയാണിത്. റെഡ്ഡിഷ് കളർ ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ഗപ്പികൾക്ക് റെഡ്ഡിഷ് കയറുന്നില്ല. അപ്പോൾ വൈറ്റിനും ബ്ലാക്ക് വൈറ്റിനും ഗോൾഡിനൊക്കെയുള്ള ഒരു ഫ്ലേക്സ് ഉണ്ട്. അത് ഇതൊക്കെ നമുക്ക് റെഡിന് റെഡ് ഇവർക്കൊക്കെ എല്ലാവരെയും കൊടുക്കാം, പക്ഷേ ഇങ്ങനെയുള്ള ടീമിന് വൈറ്റ് കയറുന്ന ടീമിനൊക്കെ ഒഴിവാക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ ഫ്ലേക്സ് ആണ് ഈ ബ്ലാക്ക് കേട്ടോ. കണ്ട അതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, സാധനമൊക്കെ നല്ല അടിയടിക്കും. ഇത് വൈറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ഫിഷിനെ ഫുഡിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൂടുതലായി അറിയാനായിട്ട് ബ്രോവിൻ്റെ നമ്പർ ഞാൻ താഴേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് എന്നാണ് ബ്രോവിൻ്റെ പേര്. അപ്പോൾ ബ്രോവിനെ കോൺടാക്ട് ചെയ്യുക. ബ്രോവിന് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യുന്നതായിക്കോട്ടെ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചോദിക്കാം. പിന്നെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് വിളിക്കുകയും ചെയ്യാം. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുകയും ചെയ്യും. പുള്ളിയുടെ ഇതേപോലെ കുറച്ച് വെറൈറ്റി ഫീഡും ഉണ്ട്, അക്സസറീസും കുറച്ചുണ്ട്. ഞാൻ കാണിച്ചു കാണിച്ചതേ ഉള്ളൂ. ബാക്കി ഹോട്ടലിൽ അറിയാനായിട്ട് ഇതിൻ്റെ നമുക്ക് ഈ കൊടുത്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ തിയറിക്കലി എന്തെങ്കിലുമൊക്കെ അറിയാനെന്നുണ്ടെങ്കിൽ ബ്രോനോട് വിളിച്ച് കോൺടാക്ട് ചെയ്തോ. കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞുതരും. ഞാൻ പറയുന്നതിന് കാരണം എനിക്കും ഇതേപോലെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ബ്രോ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേപോലത്തെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഡെലിവറി എന്ന് പറഞ്ഞാൽ പക്കയായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് സാധനം കിട്ടി. പല ഫുഡും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കുറ്റം പറഞ്ഞല്ല, ചിലപ്പോൾ താമസിക്കാണ്ട് ഇതിലാണ്ട് നമ്മൾ ഓർഡർ ചെയ്യണം, ചിലപ്പോൾ തീരുമ്പോഴായിരിക്കും. ചിലപ്പോൾ ഈ സാധനം വന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും, അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും. പക്ഷേ ബ്രോൻ്റെ ഡെലിവറി വെച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മൾ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്, സാധനം ഒക്കെ ഡെലിവറിയാണ്. ഇപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ചെറിയതും കൊടുക്കുക. ഓക്കെ.